हाय फ्रेंड्स എല്ലാവർക്കും ജാഫർ പിഎസ്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കേരള ഹിസ്റ്ററിയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് മുതൽ നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ഓർഡറിലാണ് പോകുന്നത്. അതായത് യൂറോപ്യന്മാരുടെ ആഗമനം മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ ത്രൂ സീ റൂട്ട്, കടൽ മാർഗത്തിലൂടെ ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരായിരുന്നു? അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ഫസ്റ്റ് യൂറോപ്യൻസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാര് 1498 മെയ് 20 ഇന്ത്യയിൽ എത്തുന്നത്. അപ്പൊ ഇന്ത്യയിൽ വന്നത് അവർ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പോർച്ചുഗീസുകാര്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ഫസ്റ്റത്തെ യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാസ്കോഡാഗാമ കേരളത്തിൽ വന്നത് ഏത് വർഷമാണ്? വാസ്കോഡാഗാമ റീച്ച്ഡ് കേരള ഇൻ ഓപ്ഷൻ എ 1498, ഓപ്ഷൻ ബി 1496, ഓപ്ഷൻ സി 1502, ഓപ്ഷൻ ഡി 1524. അപ്പൊ വാസ്കോഡാഗാമ കേരളത്തിൽ എത്തിയത് ഓപ്ഷൻ എ 1498 മെയ് 20 അപ്പൊ വാസ്കോഡാഗാമ മൂന്ന് പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ വാസ്കോഡാഗാമ ആദ്യം വന്നത് 1498, രണ്ടാമത്തെ പ്രാവശ്യം വന്നത് 1502, മൂന്നാമത്തെ പ്രാവശ്യം വന്നത് 1524. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വാസ്കോഡാഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1498. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലൂ വാട്ടർ പോളിസി ഈസ് റിലേറ്റഡ് ടു, ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ബ്രിട്ടീഷുകാര്, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാര്, ഓപ്ഷൻ സി ഡച്ചുകാര്, ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാര്. അപ്പൊ ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽമേഡ കൊണ്ടുവന്നതാണ് ഈ ബ്ലൂ വാട്ടർ പോളിസി. അപ്പൊ ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷനെ കംപ്ലീറ്റ് ആയിട്ട് പോർച്ചുഗീസുകാരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നയമാണ്. അപ്പൊ ഈ ബ്ലൂ വാട്ടർ പോളിസി പോർച്ചുഗീസുകാരുടെ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അപ്പൊ ഓപ്ഷൻ എ 1665, ഓപ്ഷൻ ബി 1663, ഓപ്ഷൻ സി 1664, ഓപ്ഷൻ ഡി 1660. അപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1664. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ഫോർ ട്രേഡ്, അപ്പൊ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്ന ലാസ്റ്റത്തെ യൂറോപ്യൻസ് ആരാണ്? അപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 ഫോം ചെയ്തേ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ തന്നെ നമുക്കറിയാം, അതായത് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന ലാസ്റ്റത്തെ യൂറോപ്യൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ബി. അപ്പൊ ഫ്രഞ്ചുകാരാണ് യൂറോപ്പിലേക്ക് ഇന്ത്യയിലേക്ക് വന്ന ലാസ്റ്റത്തെ യൂറോപ്യൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഹു വാസ് ദി ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു റീച്ച് ഇൻ കേരള, കേരളത്തിൽ എത്തിയ ഫസ്റ്റത്തെ ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? ഓപ്ഷൻ എ മാസ്റ്റർ റാൽഫിഷ്, ഓപ്ഷൻ ബി ക്യാപ്റ്റൻ കീലിംഗ്, ഓപ്ഷൻ സി ആർതർ വെല്ലസ്ലി, ഓപ്ഷൻ ഡി വില്യം ആഡംസ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ മാസ്റ്റർ റാൽഫിഷ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ അറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിഷ് ആണ്. അപ്പൊ കേരളത്തിൽ എത്തിയ ഫസ്റ്റത്തെ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിഷ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാർക്കസിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരെന്നാണ്? അപ്പം ഓപ്ഷൻ എ ഇട്ടി അച്യുതൻ, ഓപ്ഷൻ ബി കെ എസ് മണിലാൽ, ഓപ്ഷൻ സി ജോൺ മാത്യൂസ്, ഓപ്ഷൻ ഡി രവിവർമ്മ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കെ എസ് മണിലാൽ. ഹോർത്തൂസ് മലബാർക്കസിനെ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് കെ എസ് മണിലാല്. അപ്പൊ ഈ ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്നത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ബുക്കാണ് ഹോർത്തൂസ് മലബാർക്കസ്. അപ്പൊ ഇത് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് കെ എസ് മണിലാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ഫോം ചെയ്തത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ഫോം ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ 1610, ഓപ്ഷൻ ബി 1604, ഓപ്ഷൻ സി 1602, ഓപ്ഷൻ ഡി 1600. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ പോർച്ചുഗീസ്, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാര്, ഓപ്ഷൻ ഡി ഡച്ചുകാര്, ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാര്. അപ്പൊ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്.
ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്ന് അറിയപ്പെടുന്നത്. ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് പരന്തിരീസുകാർ എന്നാണ്. ഡച്ചുകാർ ലെന്തക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ വെള്ളക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഈ ബുക്കിൽ നിന്നാണ് കേട്ടോ. ഈ ബുക്ക് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഈ ബുക്ക് കിട്ടും. അടുത്ത 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതായത് മോസ്റ്റ് പവർഫുൾ റൂളർ ഇൻ കൊച്ചിൻ, കൊച്ചിയിലെ ഏറ്റവും ശക്തനായ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ കേരളവർമ്മ 2-ാമൻ, ഓപ്ഷൻ ഡി ഗോദവർമ്മ 1-ാമൻ, ഓപ്ഷൻ സി വീര കേരളവർമ്മ, ഓപ്ഷൻ ഡി ശക്തൻ തമ്പുരാൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി, കൊച്ചിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാൻ ആണ്. തൃശൂർ നഗരത്തിന്റെ ശില്പി, അതുപോലെ തന്നെ തൃശൂർ പൂരം ഒക്കെ തുടങ്ങുന്നത് ശക്തൻ തമ്പുരാൻ ആണ്. അപ്പൊ കൊച്ചിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവ് ശക്തൻ തമ്പുരാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പോർച്ചുഗീസ് ഗവർണർ ഡിഫീറ്റഡ് അറബ്സ് ആൻഡ് ഈജിപ്ഷ്യൻസ് അറ്റ് ദാമൻ ആൻഡ് ദിയു ഐലൻഡ് ഓഫ് ഇന്ത്യ. അതായത് ദാമൻ ദിയുന്ന് അറബ്സിനെ ഈജിപ്ഷ്യൻസിനെയും ഡിഫീറ്റ് ചെയ്ത പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഓപ്ഷൻ ബി ക്ലൈവ്, ഓപ്ഷൻ സി ലോർഡ് ഹേസ്റ്റിംഗ്സ്, ഓപ്ഷൻ ഡി സർ ആദം ഫ്രാൻസിസ്കോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്ന ആളാണ് ഈ അൽമേഡ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഈജിപ്ഷ്യൻസിനെ അറബിനെ തോപ്പിച്ച ആള്. ഇനി നെയിം ഓഫ് ദി പേഴ്സൺ ഹു ലെയ്ഡ് ഫൗണ്ടേഷൻ ഫോർ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് തുടക്കം, അതായത് തുടക്കം കുറിച്ച വ്യക്തി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൽബുക്കർക്ക്, ഓപ്ഷൻ ഡി ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഓപ്ഷൻ സി ലോർഡ് മിന്റോ, ഓപ്ഷൻ ഡി ആർ എസ് റിത്തിക്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അൽബുക്കർക്കാണ്. ഇപ്പൊ ഇന്ത്യയില് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അടിസ്ഥാനമായിട്ട വ്യക്തി എന്ന് പറയുന്നത് അൽബുക്കർക്കാണ്. അപ്പം അൽബുക്കർക്ക് ഓപ്ഷൻ എ, ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അൽബുക്കർക്ക്. അപ്പൊ അൽബുക്കർക്കാണ് നമ്മുടെ മാനുവൽ കോട്ടയൊക്കെ പണി കഴിപ്പിച്ചത്. 1509-ലാണ് അൽബുക്കർക്ക് പോർച്ചുഗീസ് വൈസ്രോയി ആവുന്നത്. അപ്പൊ ഇന്ത്യയിലെ മിശ്ര കോളനി വ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നത് അൽബുക്കർക്കാണ്. അപ്പം അൽബുക്കർക്കാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് ഇന്ത്യയിലെ അടിസ്ഥാനമായിട്ട് വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് ട്രേഡിംഗ് സെന്റർ ഓഫ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റത്തെ ട്രേഡിംഗ് സെന്റർ ഇന്ത്യയിലെ എവിടെയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദിയു, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി മച്ചിലിപട്ടണം, ഓപ്ഷൻ ഡി സൂറത്ത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മച്ചിലിപട്ടണം. അതായത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റത്തെ ട്രേഡിംഗ് സെന്റർ ഇന്ത്യയിലെ മച്ചിലിപട്ടണത്തായിരുന്നു. സൂറത്താണ് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ഫോം ചെയ്തത്, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1672, ഓപ്ഷൻ ബി 1600, ഓപ്ഷൻ സി 1620, ഓപ്ഷൻ ഡി 1625. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664-ലാണ് ഫോം ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600-ലാണ് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോഡഗാമ വാസ് വെൽക്കം ഇൻ കാലിക്കറ്റ് ബൈ വിച്ച് ഇന്ത്യൻ റൂളർ, ഏത് ഇന്ത്യൻ റൂളറാണ് വാസ്കോഡഗാമേനെ കോഴിക്കോട് സ്വീകരിച്ചതെന്ന്. അപ്പം ഓപ്ഷൻ എ സാമറിൻ, ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത, ഓപ്ഷൻ സി കനിഷ്ക, ഓപ്ഷൻ ഡി അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോഴിക്കോടിലെ സാമൂതിരിയാണ് വാസ്കോഡഗാമേനെ സ്വീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് വാസ്കോഡഗാമ റീവിസിറ്റ് ഇന്ത്യ. അപ്പൊ വാസ്കോഡഗാമ ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് 1498-ലാണ്. രണ്ടാമത് കേരളത്തിൽ വന്ന ഡേറ്റ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1501, ഓപ്ഷൻ ബി 1502, ഓപ്ഷൻ സി 1503, ഓപ്ഷൻ ഡി 1504. അപ്പൊ വാസ്കോഡഗാമ രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നത് ഓപ്ഷൻ ബി ആണ്, 1502-ലാണ്. 3 പ്രാവശ്യം വാസ്കോഡഗാമ വന്നിട്ടുണ്ട്. ഒന്നാമത് 1498, രണ്ടാമത് 1502, മൂന്നാമതായിട്ട് വന്നത് 1524. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി സീറ്റ് ഓഫ് ഇളയെടുത്ത് സ്വരൂപം ഇൻ ട്രാവൻകൂർ ഹിസ്റ്ററി. അപ്പൊ തിരുവിതാംകൂർ ചരിത്രത്തില് ഇളയെടുത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് ഏത് രാജവംശം എന്നാണ്. അപ്പം ഓപ്ഷൻ എ ട്രാവൻകൂർ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി വള്ളുവനാട്, ഓപ്ഷൻ ഡി കൊട്ടാരക്കര. അപ്പൊ ഇളയെടുത്ത് സ്വരൂപം, തിരുവിതാംകൂർ ചരിത്രത്തില് ഇളയെടുത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, നമ്മുടെ ഹൗ മെനി ടൈംസ് ഡിഡ് വാസ്കോഡഗാമ കം ടു ഇന്ത്യ, വാസ്കോഡഗാമ എത്ര പ്രാവശ്യം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 3 പ്രാവശ്യമാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ 1 പ്രാവശ്യം, ഓപ്ഷൻ ബി 2 പ്രാവശ്യം, ഓപ്ഷൻ സി 3 പ്രാവശ്യം, ഓപ്ഷൻ ഡി 4 പ്രാവശ്യം. അപ്പൊ വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നത് 3 പ്രാവശ്യമാണ്. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.
ഇനി അഞ്ചുതെങ്ങ് വാസ് ഫോമർലി നോൺ ആസ്. അപ്പൊ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഞ്ചിങ്കോ, ഓപ്ഷൻ ബി ആറ്റിങ്കൽ, ഓപ്ഷൻ സി നെയ്യാറ്റിങ്കര, ഓപ്ഷൻ ഡി ചിറയൻകീഴ്. അപ്പം അഞ്ചുതെങ്ങിന്റെ ആദ്യത്തെ പേര് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അഞ്ചിങ്കോ എന്നാണ് അഞ്ചുതെങ്ങ് ആദ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഞ്ചുതെങ്ങ് ഫോർട്ട് വാസ് ബിൽഡ് ബൈ ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷുകാര് ഏത് കൊല്ലമാണ് അഞ്ചുതെങ്ങ് കോട്ട പണിതത്. അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ പണിത വർഷം ഓപ്ഷൻ എ 1665, ഓപ്ഷൻ ബി 1567, ഓപ്ഷൻ സി 1695, ഓപ്ഷൻ ഡി 1503. അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ പണിത വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1695 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൂളർ ഹു ഗേവ് പെർമിഷൻ ടു ദ ബ്രിട്ടീഷ് ടു ബിൽഡ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കോട്ട പണിയാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് പെർമിഷൻ കൊടുത്ത റൂളർ. ഓപ്ഷൻ എ ആറ്റിങ്ങൽ ക്യൂൻ, ഓപ്ഷൻ ബി കായംകുളം ക്യൂൻ, ഓപ്ഷൻ സി കൊട്ടാരക്കര ക്യൂൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട പണിയാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് അധികാരം കൊടുത്ത അല്ലെങ്കിൽ അനുമതി കൊടുത്ത ഭരണാധികാരി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആറ്റിങ്ങൽ റാണിയാണ്. ആറ്റിങ്ങൽ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാനായിട്ടുള്ള അംഗീകാരം കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഇയർ ഇൻ വിച്ച് ബ്രിട്ടീഷ് ഗോട്ട് പെർമിഷൻ ടു ബിൽഡ് അഞ്ചുതെങ്ങ് ഫോർട്ട്, അതായത് അഞ്ചുതെങ്ങ് കോട്ട പണിയാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് പെർമിഷൻ കിട്ടിയ വർഷം ഏതാണ്. ഓപ്ഷൻ എ 1600, ഓപ്ഷൻ ബി 1695, ഓപ്ഷൻ സി 1699, ഓപ്ഷൻ ഡി 1662. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പഞ്ചതെങ്ങ് കോട്ട പണിയാനായിട്ട് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് പെർമിഷൻ കൊടുക്കുന്നത് 1690. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പീപ്പിൾ ഓഫ് അഞ്ചുതെങ്ങ് ഓർഗനൈസ്ഡ് എ റിവോൾട്ട് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം, അതാണ് ക്വസ്റ്റ്യൻ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1695, ഓപ്ഷൻ ബി 1702, ഓപ്ഷൻ സി 1697, ഓപ്ഷൻ ഡി 1600. അപ്പൊ 1695 അഞ്ചുതെങ്ങ് കോട്ട പണിയുന്നത്. അപ്പൊ കലാപം നടക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ പെർമിഷൻ കിട്ടുന്നത് 1690, കോട്ട പണിയുന്നത് 1695, കലാപം നടക്കുന്നത് 1697. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏത്? ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള. ഓപ്ഷൻ എ അഞ്ചുതെങ്ങ് റിവോൾട്ട്, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ റിവോൾട്ട്, ഓപ്ഷൻ സി പുറക്കാട് കലാപം, ഓപ്ഷൻ ഡി ബാറ്റിൽ ഓഫ് കൊളച്ചൽ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്, ഓപ്ഷൻ ബി ആണ്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്, അത് 1697. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാല് അത് ആറ്റിങ്ങൽ കലാപമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ റൂളർ ഓഫ് വേണാട് ഡ്യൂറിംഗ് ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ രവിവർമ്മ, ഓപ്ഷൻ ബി ജയസിംഹദേവ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ഡി ആദിത്യവർമ്മ. അപ്പൊ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആദിത്യവർമ്മയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ആദിത്യവർമ്മ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് യൂറോപ്യൻമാരുടെ ആഗമനം മുതൽ നമ്മുടെ പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നതോടും വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി പോർഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.